പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നിർധനരായ 1250 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. 6 കേന്ദ്രങ്ങളിലായാണ് പഠനോപകരണങ്ങളുടെ വിതരണം നടന്നത്. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാങ്ക് പരിധിയിലെ തിരഞ്ഞെടുത്ത 1250 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. 6 കേന്ദ്രങ്ങളിലായാണ് വിതരണം നടന്നത്. MLA മാരായ നജീബ് കാന്തപുരം, എൻ ഷംസുദ്ദീൻ, മുൻ മന്ത്രി നാലകത്ത് സൂപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, KPCC സെക്രട്ടറി ആലിപ്പറ്റ ജമീല എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പഠനോപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്കിന്റെ അധികാരപരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിലെ 1000-ൽ പരം കുട്ടികൾ വിദ്യാഭ്യാസം പ്രോത്സാഹനവും അതുപോലെ തന്നെ ചില കുടുംബങ്ങൾക്ക് വളരെ സഹായകരമാകുന്ന രീതിയിൽ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന ഒരു വേളയാണ്. അത് വേറെ സ്വാഗതാർഹമാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടില് വലിയ സാമ്പത്തിക അഭിവൃദ്ധിയുണ്ട്, എല്ലാവർക്കും സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് പൊതുവിൽ നമ്മുടെ ധാരണയെങ്കിൽ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന പഴയ കാലം പോലെ അങ്ങനെ പുറത്ത് കാണിക്കാത്ത ധാരാളം കുടുംബങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം. അപ്പൊ ഇത്തരം ഒരു ആശ്വാസം ഒരു കുട്ടി പഠിക്കുന്ന വീട്ടിലായാലും രണ്ടോ മൂന്നോ കുട്ടികൾ പഠിക്കുന്ന വീട്ടിലായാലും ആ പുസ്തകവും അതുമായി ബന്ധപ്പെട്ട സംഗതികളും പഠനോപകരണങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ആ കുടുംബത്തിൽ അമ്മക്കും അച്ഛനും പാപ്പാക്കും ആശ്വാസം തന്നെയാണ്. ചടങ്ങുകളിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ഒട്ടനവധി സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ഒട്ടനവധി ബാങ്കുകൾ പെരിന്തൽമണ്ണയിൽ തന്നെ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സഹകരണ അർബം ബാങ്ക് പോലുള്ള ബാങ്കുകളും അവരൊന്നും ചെയ്യാൻ മുന്നോട്ട് വരാത്ത ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ ഇതുപോലെ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു വരുന്നു. കൂടെ തന്നെ ഈ പെരിന്തൽമണ്ണ നഗരസേവയുടെ മുഴുവൻ വിഷയത്തിൽ A+ നേടിയ ഏകദേശം 150 കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ 3-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഓരോ ഒരു അവാർഡ് കൊടുത്ത് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല ബാങ്ക് നടത്താറ്. ഈ 150 കുട്ടികൾക്കും ക്യാഷ് അവാർഡ് കൊടുത്ത് നിയമമായ സംഖ്യ ക്യാഷ് അവാർഡ് കൊടുക്കുന്ന നല്ല ഒരു ചടങ്ങായിട്ടാണ് അത് നടന്നു വരുന്നത്. കൂടെ തന്നെ ഒരു കേരളത്തിലെ ഒരു ബാങ്കും ചെയ്യാത്ത ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിൽ വരുത്തി കാലങ്ങളായി നടന്നു വരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഡയറക്ടർമാർ എന്നിവരും വി ബാബുരാജ്, നാലകത്ത് ബഷീർ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് C ശശിധരൻ തുടങ്ങിയവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.